നമസ്കാരം ലക്ഷ്യാനോസിലേക്ക് കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തി ദിവസങ്ങൾ ഇരുപത്തിമൂന്ന് ദിവസങ്ങൾ മാത്രമാണ് ദക്ഷിണേന്ത്യയിൽ അധികാരമുള്ള ഒരേയൊരു സംസ്ഥാനം നിലനിർത്താൻ ബി ജെ പിക്ക് മുൻപിലുള്ളത് തെരഞ്ഞെടുപ്പിനു മുൻപ് തന്നെ ഫലപ്രഖ്യാപനം വരുന്നതിനു മുൻപ് തന്നെ കോൺഗ്രസ് ഇതാ കർണാടകയിൽ വിജയിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ് നേതാക്കളുടെ കൂട്ടക്കൊഴിഞ്ഞുപോക്കും തമ്മിലടിയിലും പകച്ചു നിൽക്കുകയാണ് കർണാടകയിലെ ബി ജെ പി എന്നതും റിപ്പോർട്ടുകളാണ് ഒന്നും രണ്ടുമല്ല പാർട്ടി വിട്ടത് ബിജെപിയെ പോലും വീഴ്ത്താൻ കെൽപ്പുള്ള ഏഴ് പ്രമുഖരാണ് എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുമ്പോൾ നെഞ്ചത്ത് കൈവയ്ക്കുകയാണ് കേന്ദ്രം എന്നാൽ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ഉയരുന്നത് പൊട്ടിച്ചിരികൾ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കുകയാണ് കനത്ത തിരിച്ചു ബി ജെ പി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ജഗദീഷ് ഷെട്ടാർ കോൺഗ്രസിൽ ചേർന്നത് കഴിഞ്ഞ ദിവസം എം എൽ എ സ്ഥാനം രാജിവെച്ച ഷെട്ടാർ ബി ജെ പി പ്രാഥമിക അംഗത്വവും രാജിവെക്കുകയായിരുന്നു ഇതിനു പിന്നാലെ കോൺഗ്രസ് ആസ്ഥാനത്തെത്തി പാർട്ടി അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു എഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കെ പി സി സി അധ്യക്ഷൻ ഡി കെ ശിവകുമാർ പ്രതിപക്ഷ നേതാവ് സിദ്ധരാമയ്യ തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ജഗദീഷ് ഷെട്ടാർ കോൺഗ്രസിൽ ചേർന്നത് ഇന്നലെ ഷെട്ടാർ കോൺഗ്രസിൽ ഉന്നതരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഞായറാഴ്ച പ്രത്യേക ഹെലികോപ്റ്ററിൽ ഹുബള്ളിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് എത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ച ഷെട്ടാറിനെ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിയുമായും ചർച്ച നടത്തിയിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ തന്നെയാണ് ഷെട്ടാറിനെ കോൺഗ്രസ് ലേക്ക് എത്തിച്ചത് എന്നാൽ ഷെട്ടാർ ബി ജെ പി വിട്ടതോടെ നികത്താനാകാത്ത ഒരു നഷ്ടം തന്നെയാണ് ബി ജെ പിക്ക് സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെയാണ് ഷെട്ടാർ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിയത് കോൺഗ്രസിൽ നിന്ന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും ഷെട്ടാർ ഇതോടെ വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു ഷെട്ടാർ പോകുന്നതോടെ ഒരു വിഭാഗം നേതാക്കളുടെയും ജനങ്ങളുടെയും പിന്തുണ തന്നെയാണ് ബി ജെ പിക്ക് നഷ്ടപ്പെടുന്നത് എന്നതും ഇതോടെ വ്യക്തമാവുകയാണ് അക്ഷരാർത്ഥത്തിൽ നിലയില്ലാ കാര്യത്തിലാണ് കർണാടകയിലെ ബി ജെ പി എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഈ അവസാന നിമിഷം നേതാക്കളുടെ കൂട്ടക്കൊഴിഞ്ഞുപോക്ക ബി ജെ പിയിലെ കനത്ത നഷ്ടങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ചെട്ടാറിനെ പിടിച്ചു നിർത്താൻ പതിനെട്ടടവും പാർട്ടി പയറ്റിയെങ്കിലും എല്ലാം പരാജയപ്പെടുകയായിരുന്നു ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് ക്യാമ്പിലേക്ക് ഇദ്ദേഹം എത്തുമ്പോൾ വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ തന്നെയാണ് കർണാടകയിൽ അരങ്ങേറുന്നത്